സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷന്റെ തൊഴിലാളി ദ്രോഹ നടപടികളും സ്വജനപക്ഷപാതവും അവസാനിപ്പിക്കണമെന്ന് കെ ടി യു സി എം സംസ്ഥാന പ്രസിഡന്റ് എ ആർ ബഷീറും സെക്രട്ടറി വണ്ടിപ്പുര ഇസ്മായിലും പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. കെ എസ് ടി ഡബ്ല്യു യൂണിയൻ പത്തനാപുരം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഉപരോധിച്ചു. യൂണിയൻ പ്രവർത്തകരോട് പക്ഷപാതപരമായി സമീപനം കൈക്കൊള്ളുന്നു എന്നാരോപിച്ചാണ് ഉപരോധ സമരം നടന്നത്. കെഎംപിഎലിന്റെ പേരിൽ നടത്തുന്ന ഡ്രൈവർ പീഡനങ്ങൾ അവസാനിപ്പിക്കണമെന്നും എംപാനൽ ജീവനക്കാരിൽ നിന്നും മറ്റൊരു ഡിപ്പോകളിലും ഇല്ലാത്തതുപോലെ പിഴ ചുമത്തുന്നതായും അത്യാവശ്യ സമയങ്ങളിൽ പോലും ജീവനക്കാർക്ക് ലീവ് നൽകുന്നില്ല എന്നും യൂണിയൻ ഭാരവാഹികൾ ആരോപിച്ചു. പ്രവർത്തകരെ തെരഞ്ഞു പിടിച്ച് പീഡിപ്പിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ 6 മാസമായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നത്. നമ്മുടെ നാട്ടിലെ എല്ലാ റോഡുകളും സർവീസിന് യോഗ്യമല്ലാത്ത രീതിയിലാണ്. എന്നിട്ട് പോലും കെഎംപിഎലിന്റെ പേരിൽ ഡ്രൈവർമാരെ നിരന്തരമായിട്ട് ട്രെയിനിങ്ങിന് അയക്കുകയും അവരുടെ മേലെ പിഴ ചുമത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പത്തനാപുരത്ത് ഏറ്റവും ചെയ്തുകൊണ്ട്. അതേപോലെ ആശുപത്രി കേസായിട്ടായാലും മറ്റ് മരണകാര്യങ്ങളായിട്ടായാലും ഒക്കെ ചില എംപാനൽ ജീവനക്കാർക്ക് ഡ്യൂട്ടിക്ക് വരുവാൻ സാധിക്കാതെ വരുമ്പോൾ അവരുടെ കയ്യിൽ നിന്നും 300-500 രൂപ വീതം പിഴ ചുമത്തുന്ന നടപടി പത്തനാപുരം യൂണിറ്റിൽ മാത്രം കണ്ടുവരുന്നൊരു കാഴ്ചയാണ്. ഇതിനെതിരായിട്ടാണ് ഇന്ന് വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പത്തനാപുരത്ത് ഈ എ ടി ഒ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ഇവിടെ നിന്ന് എറണാകുളത്തേക്ക് 5 പേരെ ട്രാൻസ്ഫർ ചെയ്തു. 5 പേരെ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ അതെല്ലാം വർക്കേഴ്സ് യൂണിയന്റെ തൊഴിലാളികളാണ് എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തേക്കുന്നത്. വർക്കിംഗ് അറേഞ്ച്മെന്റ് എന്ന പേരില് സോണൽ ഓഫീസർ നിർദ്ദേശം അനുസരിച്ച് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും തന്നെ ഐ എൻ യു സിയുടെ വർക്കേഴ്സാണ്. ഇന്ന് തന്നെ ഇപ്പോൾ ഒരു മെക്കാനിക്കിനെ മാവേലിക്കാരിക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞ വർക്കിംഗ് അറേഞ്ച്മെന്റ്, അതും ഐ എൻ യു സിയുടെ പ്രവർത്തകരെയാണ് ട്രാൻസ്ഫർ ചെയ്തത്. പത്തനാപുരം എ ടി ഓഫീസിന് മുന്നിൽ നടന്ന ഉപരോധ സമരത്തിന് യൂണിയൻ പ്രസിഡന്റ് ബിജു മാത്യു, സെക്രട്ടറി ആർ ജി ശ്രീകുമാർ എന്നിവർ നേതൃത്വം നൽകി. എന്നാൽ ഉപരോധ സമരത്തിനെതിരെ പത്തനാപുരം എ ടി ഒ ഇങ്ങനെയാണ് പ്രതികരിച്ചത്. ഒരു പക്ഷപാതം ആരോടും പെരുമാറിയിട്ടില്ല. യൂണിയൻ ഭേദമല്ലേ, എല്ലാവരും അത് പറയാൻ ആരെങ്കിലും പറയാൻ പ്രകടിപ്പിക്കുക, യാതൊരു പരാതിയില്ല അതിന്. പക്ഷേ ജോലിക്ക് കൃത്യമായ വരാത്ത എംപാൻ ജീവനക്കാർ, വണ്ടി പിടിച്ചിട്ട് ഡ്രൈവർ ഇല്ലാതെ യാത്രക്കാർ വന്ന് വെള്ളം ഉണ്ടാക്കിയ സമാനം പറയുന്നത് ഞാനാണ്. അവർ വന്നില്ല എങ്കിൽ അവർക്ക് പിഴവെടുക്കാനുള്ള അധികാരം എനിക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർ തന്നിട്ടുണ്ട്. ഇന്ന യൂണിയൻ നാൽപ്പെട്ട ആളാണെന്ന് അന്യ യൂണിയൻ നാൽപ്പെട്ട ആളെന്ന് നോക്കിയിട്ടില്ല. പിന്നെ കെ എം പി എൽ കുറവുള്ളത് പരിചയമുണ്ട്. കെ എം പി എൽ കുറവുള്ള ആ ജീവനക്കാർ പോയിട്ടില്ല. അദ്ദേഹം അത് കറക്റ്റീവ് ട്രെയിനിങ് ഏർപ്പാടുണ്ട്. ജീവനക്കാരെ എഴുതിയെടുത്ത് കൗൺസിലിംഗ് ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അദ്ദേഹം എഴുതി തന്നു ഇന്ന ജീവനക്കാരെ കറക്റ്റീവ് ട്രെയിനിങ് അയക്കണം. ആ നിർബന്ധന ഞാൻ പാലിക്കേണ്ട വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ അവരെ അയച്ചിട്ടുണ്ട്. അത് അവർ തെറ്റായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. എന്റെ വ്യക്തിപരമായ തീരുമാനമല്ല, മേൽ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അത് നിലനിൽക്കാൻ വേണ്ടി, ഈ സ്ഥാപനം നിലനിൽക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ വേണമെന്ന് അവർ പറയുന്നത്. ആവശ്യം ഈ സ്ഥാപനം ഇല്ലാതാക്കുമ്പോൾ